ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഹട്ടാണ് കേട്ടോ. നമ്മൾ പണ്ടത്തെ കാലത്തുള്ള ഒരു കുടിലില്ലേ, ആ ഒരു സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു കാർഡ്ബോർഡ് പീസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഹട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ നമ്മൾ അച്ചാറിൻ്റെ ഒരു ബോട്ടിലാണ്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ മൊത്തത്തിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. അപ്പോൾ ആദ്യം ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ വെക്കുക, എന്നിട്ട് കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സാക്കിയ ആ ഒരു മിക്സ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു ബോട്ടിൽ മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഹട്ട് ചെയ്യുമ്പോൾ അതിലെ എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് സ്റ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്നും ഉണങ്ങുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോറ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡോറിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഷേപ്പിൽ തന്നെ ഒന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ആ ഒരു പീസ് നാല് പാർട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൽ കൂടെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു ഇഷ്ടിക ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആ ഒരു ചുമര് ഒരു ഇഷ്ടിക പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇത് കുറച്ചധികം തന്നെ വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചത് നല്ലോണമെന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഡോറൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത പാർട്ട് ഓരോന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ അതിനനുസരിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ് വേണമെങ്കിൽ അതെടുക്കാം, ഫെവിക്കോളാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം. ഏതായാലും നല്ലോണം ഒട്ടി കിട്ടിക്കോളും, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഡോർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഹട്ടിലേക്ക് ജനൽ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു നാല് പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് ജനലാണ് വേണ്ടത്. അപ്പോൾ രണ്ട് സർക്കിൾസ് ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മളെ വിൻഡോസൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ജനൽ ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തും കൂടെ ഒരു ജനലും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് ജനലും ഒരു വാതിലൊക്കെ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ഇഷ്ടിക പാക്കിയതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും ഇതേപോലെ തന്നെ ഫെവിക്കോള് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മുകൾ ഭാഗത്ത് ഇഷ്ടിക പോലെ വെച്ചു കൊടുക്കുമ്പം ആ രണ്ട് കാർഡ്ബോർഡ് പീസും ജോയിൻ ചെയ്യുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഇഷ്ടികയൊക്കെ കാണുന്നില്ലേ, ഇഷ്ടിക കല്ലൊക്കെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, അതേപോലെ തന്നെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൽ മൊത്തത്തിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു ഡോറും വിൻഡോസും ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇഷ്ടിക വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡോറിന് പെയിൻറ് ചെയ്യണം, ഡോറും വിൻഡോസും. അപ്പം ഞാനിവിടെ ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിൻഡോയും ഡോറൊക്കെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ആ ഒരു ഇഷ്ടിക അടുക്കി വെച്ചതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോപ്പർ കളർ, പേൾ മെറ്റാലിക് കോപ്പർ കളർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ബോട്ടിൽ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഡോറും വിൻഡോയൊക്കെ ഒന്ന് ഡിമ്മായി പോലെ തോന്നുന്നു. ആ ഒരു അതിൻ്റെ ആ ഒരു കളർ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം ഞാൻ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഡോറും വിൻഡോസും ഒക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാണുമ്പം തന്നെ നമുക്ക് ഡോറും വിൻഡോയും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും എന്തോ ഒരു കുറവ് പോലെ. അപ്പം ഞാൻ ഓർത്തു നമ്മൾ ആ ഒരു ഇഷ്ടിക പാകിയത് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഞാൻ ആ ഒരു കോപ്പർ കളർ എടുത്തിട്ട് ഒന്ന് പെയിൻറ് തന്നെ ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇഷ്ടികയുടെ ഒരു ഇത് കിട്ടിയത്. പിന്നെ ഞാനൊരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ ഒന്ന് നമ്മുടെ ആ ഒരു ഇഷ്ടിക അതിൻ്റെ ആ ഒരു ഇടക്കൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ. പിന്നെ ഞാനതിൽ ഒരു ഗ്രീൻ കളറ് കൈവച്ചിട്ട് ഒന്ന് ഗ്രീൻ കളർ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ സാപ്പ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ആക്കി കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു ഇഷ്ടികയുടെ ഇടക്കൊക്കെ ഒന്നൊരു പുല്ല് പറ്റി നിൽക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആയിനോന്ന് എനിക്കറിയില്ല. എന്നാലും മോശമില്ലാത്ത പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ആ ഒരു ഹട്ടിൻ്റെ ആ ഒരു ചുമരുഭാഗമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു മേൽക്കൂര ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോട്ട്ബുക്കിൻ്റെ കവർ പേജ് എടുത്തിട്ടുണ്ട്. അതിനി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഒരു തൊപ്പിയുടെ ആ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഞാൻ ഈ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ജോയിൻറ്റ് പാർട്ട് വരുന്നിടത്ത് ഒരു സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബോട്ടിൽ ഫിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു നോട്ടിൻ്റെ ആ ഒരു കവർ പേജിലേ അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ഓട് പോലത്തെ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ കുറച്ച് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചുറ്റിലും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചുറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ മുകൾ ഭാഗത്ത് എത്തുന്നവരെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒഴിവുള്ളിടത്തൊക്കെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അങ്ങനെ മേൽക്കൂരയ്ക്ക് മൊത്തം കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളറും ബ്രൗൺ കളറും ഡാർക്ക് ബ്രൗൺ കളറും ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് സ്യൂട്ട് എന്ന് തോന്നുന്നത് ആ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കളർ തന്നെ ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മേൽക്കൂരയ്ക്ക് മൊത്തം പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഹട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി, വളരെ സിമ്പിളാണ്. അപ്പോൾ കാർഡ്ബോർഡ് പീസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഹട്ടാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.